ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് ദിവസം മുൻപേ നമ്മൾ നെക്ക് ഡിസൈനിൻ്റെ കുറേ പിക്ചർ ഞാൻ ഒരു പത്തിരുപതോളം പിക്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ കാണണം എന്ന് ചോദിച്ചപ്പം കൂട്ടുകാർ കുറേ അതിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഓരോന്നോരോന്നാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കുറേയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു ഇന്ന് അതിൻ്റെ അകത്തുനിന്ന് ഒരു നെക്ക് ഡിസൈനാണ് നിങ്ങൾ ഒത്തിരി വോട്ട് ചെയ്ത ഒരു നെക്ക് ഡിസൈനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇത് ലേറ്റസ്റ്റ് ആവാം ലേറ്റസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ലേറ്റസ്റ്റ് ആണ് ഇല്ലയെന്ന് ചോദിച്ചാൽ പഴയതാണോന്ന് ചോദിച്ചാൽ പഴയതാണ് അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് രണ്ടും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം കൂട്ടുകാരെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചുരിദാറാണ് ഇല്ലെങ്കിൽ ആണ് എന്താണെന്നുണ്ടെങ്കിൽ ഒന്നും പുതിയതും പഴയതും അല്ല ഒരേ ബാറ്ററാണ് അതേ ബാറ്റർ കൊണ്ട് തന്നെ ദോശയും ചുടുന്ന അതേ ബാറ്റർ കൊണ്ടാണ് ഇഡിലിം ചൂടുന്നത് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ പനീർ ഡോസ അപ്പം പനീർ അതിൻ്റെ മുകളിൽ ഇടുക അങ്ങനെയൊക്കെയാണ് സംഭവം ഇപ്പോൾ ഉത്തപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതേ ബാറ്ററിനകത്ത് കുറച്ച് ഉള്ളി മുറിച്ചിടാം ഇതാണ് അതിൻ്റെ സംഭവം അതുകൊണ്ട് ലേറ്റസ്റ്റിൽ ലേറ്റസ്റ്റ് എന്ന് വിളിച്ചാൽ നെക്ക് ഡിസൈനൊന്നും റെഡി ആവില്ല ചെറിയ ചെറിയ കറക്ഷൻ വരുത്തിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ അതിനെ ലേറ്റസ്റ്റാക്കി എടുക്കാവാണ് ആയിട്ട് അപ്പം ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കൂടുതൽ സംസാരിച്ച് നിങ്ങളെ സമയം കളയുന്നില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ചുരിദാറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇതൊരു സാരിൻ്റെ പീസ് കാണിക്കുന്നുണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇവിടെ അതിൻ്റെ ബോർഡർ എടുക്കാൻ പറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ നെക്ക് ഡിസൈൻ നിങ്ങൾ ഇതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പാൻറ്റിൻ്റെ പീസ് മിച്ചുള്ളത് എടുക്കാം അപ്പോൾ അതിൻ്റെ വീതി എത്ര എടുക്കണം എന്ന് വെച്ചാൽ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്ന രീതിക്കുള്ള സ്ട്രിപ്പ് നിങ്ങളിങ്ങനെ റെഡിയാക്കി എടുക്കണം അപ്പോൾ എന്ത് ചെയ്യണം രണ്ട് സൈഡിൽ അതിന് മടക്കാൻ വേണ്ടിയിട്ട് അരയര അപ്പോൾ രണ്ടര ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് നിങ്ങൾ മുറിച്ചെടുക്കാം പാൻറ്റിൻ്റെ പീസിൻ്റെ അകത്തുനിന്ന് എന്നിട്ട് അതിൻ്റെ അര ഇഞ്ച് ഇപ്പുറത്തെ സൈഡിൽ ആദ്യം ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം ബോർഡർ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പുറത്തും അര ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം എന്നിട്ടാണ് ലംസമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഈ ലെങ്ത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ ലേസ് കട്ട് ചെയ്തെടുക്കാം ലേസ് അല്ല പാൻറ്റിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ രണ്ടര ഇഞ്ച് വീതിയുള്ള ഉള്ള പീസും മതി ഇല്ലയെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ലേസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ വൈഡായ ലേസ് നിങ്ങളുടെ കയ്യിലുണ്ട് രണ്ടര ഇഞ്ച് രണ്ടിഞ്ചിൻ്റെ ഒരു ഇഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നെക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഏത് ഇതുപോലത്തെ പാറ്റേൺ നിങ്ങൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ നേരെ നെക്കിൻ്റെ കൂടെ വെച്ചിട്ട് താഴോട്ട് തൊട്ട് പതിമൂന്നര ഇഞ്ചിൽ വരെ ഈ പാറ്റേൺ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് തേർട്ടീൻ ആൻഡ് ഹാഫ് ഇല്ലെങ്കിൽ ഫോർട്ടീൻ ഇഞ്ചസ് ഓക്കെ ഇതാണ് ഈ പാറ്റേണിന് കൊടുക്കേണ്ട ലെങ്ത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നല്ല പൊക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ പതിനാലര ഇഞ്ചിൽ ഈ പാറ്റേൺ റെഡിയാക്കി എടുക്കാം അത്യാവശ്യം നോർമൽ ഒരു പൊക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ പതിമൂന്നര ഇഞ്ചിൽ ഈ പാറ്റേൺ റെഡിയാക്കി എടുക്കാം അപ്പം രണ്ടും ഞാൻ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴോട്ട് ഒരു ആദ്യം മാർക്ക് ചെയ്യാം ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്ക് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് നമുക്ക് ഈ പാറ്റേൺ വെച്ച് കൊടുക്കേണ്ടത് ആദ്യം നിങ്ങൾ നെക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ മുറിച്ചോളൂ ഞാൻ പിന്നീട്ടാണ് മുറിക്കുന്നത് പാറ്റേൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം അഞ്ചിഞ്ചാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തത് നിങ്ങളും ഏത് സൈസാണെന്നുണ്ടെങ്കിൽ അഞ്ചിഞ്ചിവിടെ മാർക്ക് ചെയ്തേക്കണം അനിയും പറഞ്ഞ മാർക്കിംഗ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ എടുത്തു വെച്ച് സ്ട്രിപ്പിനെ നമ്മൾ എടുക്കുക അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതുപോലെ മടക്കി അകത്തോട്ട് അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഇതിനെ ഇവിടം വരെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ടിവിടെ നമുക്കൊരു ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഞാൻ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തല്ലോ ഇവിടെ അതിനെക്കാട്ടി കുറച്ച് അര ഇഞ്ച് കയറ്റി വയ്ക്കാം അതിന് ശേഷം ഇതാണ് നമ്മൾ മാർക്കിംഗ് പതിനാലര ഇഞ്ചിൻ്റെ മാർക്കിംഗ് ആണ് അവിടെ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഫോ ഇതിനെ ഇങ്ങനെ ബാക്ക് ലോട്ട് ആക്കാം ബാക്ക് ലോട്ടാക്കിയതിന് ശേഷം ഇതിനെ ഒന്നും കൂടെ ഇപ്പം ഇത് റോങ് സൈഡല്ലേ ഇതിനെ ഒന്നും കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കറക്റ്റ് സൈ സൈഡിലാക്കണം എന്നിട്ട് ഇവിടെ നമുക്കതിനെ പതുക്കെ ഇങ്ങനെ ഇവിടം വരെ ഈ കോർണർ കിട്ടുന്ന രീതിക്ക് ഒന്നിങ്ങനെ മടക്കി സെറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ പിൻ ഇത് വെച്ചിട്ടുണ്ട് ഇതേണ്ടു ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ഒന്ന് ബാക്കിലോട്ട് ബാക്കിലോട്ട് പോയാൽ അത് കറക്റ്റ് അങ്ങനെ സെറ്റായി വന്നോളൂ എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം കറക്റ്റ് ഇവിടെ ഒരു നല്ല കോൺ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഇവിടെ നല്ല പോയിൻ്റ് കിട്ടുന്ന രീതിക്ക് ഇതിനെ മടക്കി സെറ്റ് ചെയ്യാം ഒന്ന് പതുക്കെ കണ്ടാൽ മതി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോണില്ലേ ഇത് ഇത് വന്നാൽ അത്ര ഡിസ്റ്റൻസിൽ തന്നെ ഇപ്പുറത്തെ കോണ് നമ്മൾ റെഡി ആയോ നോക്കണം അപ്പോൾ ഇത് വന്നിട്ട് ഒരു രണ്ട് ഇഞ്ചിലാവുന്നുണ്ട് അപ്പോൾ ഇപ്പുറം ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തേക്കണം എന്നിട്ട് ഇതിന് അതേപോലെ തന്നെ സെറ്റ് ചെയ്യുക അപ്പോൾ എന്നാലേ കാണാൻ ഭംഗിയുണ്ടാവുകയുള്ളൂ രണ്ടും ഒരേപോലെ സെറ്റ് സെറ്റായിട്ടാകുമ്പോൾ കണ്ടോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ആ ഡിസൈൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഡിസൈനിൽ കണ്ടോളൂ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കണ്ടോളും ഇതുപോലെ രണ്ടും ഇവിടുന്ന് ഇവിടെ നിന്നും രണ്ട് രണ്ട് ഇഞ്ചാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾ മടക്കുന്ന അനുസരിച്ചും നിങ്ങളെ വീതി ബോർഡറിൻ്റെ എത്രയുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് വരുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഇവിടെ നമുക്ക് ഓൾ പെൻ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ച് സെറ്റ് ചെയ്യാം പിന്നെ ഇങ്ങനെ കറക്റ്റ് ആക്കണം ഈ രണ്ടിനെ ഒരുമിച്ച് എടുത്തിട്ടാണ് സെറ്റ് ചെയ്തത് ഇനി ഇവിടുന്ന് ഇത് ഞാൻ കട്ട് ചെയ്ത് മാറി സെറ്റ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഇതിന് ഇങ്ങനെ ചുറ്റും ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടം വരെ ഇവിടുന്ന് റിട്ടേൺ പോയി ഇവിടം വരെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം സ്റ്റിച്ച് ഇട്ടിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് തയ്ച്ചെടുത്തപ്പം ഇതുപോലെ ഉണ്ട് ലേറ്റസ്റ്റ് കുർത്തിയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇതുപോലെ വൈഡ് ആയിട്ട് പാച്ച് വരുന്നത് അതുപോലെ തന്നെ ഈ താഴെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഫിനിഷിങ് ചെയ്യേണ്ട കുറേ കൂട്ടുകാർക്ക് ഡൗട്ട് വരുന്നത് അതുപോലെ തന്നെ തയ്ക്കുന്ന ഒത്തിരി ഉണ്ട് വെളി തയ്ച്ചു കൊടുക്കുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ കൂടുതൽ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഏത് പാറ്റേൺ വേണമെങ്കിൽ ആയിട്ട് തയ്ക്കാൻ ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഇതുപോലെ പാറ്റേൺ അയച്ചിട്ട് എങ്ങനെയാണ് പല്ലവി ചെയ്തിരിക്കണമെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി അപ്പം ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ പറയും ഇല്ല പറഞ്ഞു തന്നാൽ മതി എനിക്ക് തയ്ക്കാനാണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഓരോരോ ഐഡിയ ഞാൻ പറയുന്നതാണ് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ അത് എവിടെ എന്ന് വെച്ചാൽ യൂട്ടിലൈസ് ചെയ്തോളൂ ഇങ്ങനെ ചെയ്താൽ ഇവിടെ പ്ലാക്കറ്റ് വെക്കാം അതിന് ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾ ക്യാൻവാസിലാണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ക്യാൻവാസ് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് അത് ബാക്കിലോട്ട് കംറ്റിയെടുക്കാം റൗണ്ട് നെക്കാണ് നിങ്ങൾ പറഞ്ഞത് എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ നെക്കാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നെക്ക് നമ്മൾ പാച്ച് വെച്ച എക്സ്ട്രാ വെച്ച എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പ് നെക്കിന്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കോളൂ ഇതുപോലെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഈ നെക്ക് ഇതിൽ തന്നെ ഇനി ഇതായി നോർമൽ നെക്ക് അപ്പം ചേക്കും ചില കൂട്ടുകാർ ചേച്ചി ഇത് എവിടെ മോഡേൺ ആയത് മോഡേൺ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതുതന്നെ കാണത്തുള്ളൂ കുറച്ച് മറിച്ചും തിരിച്ചൊക്കെ ഉണ്ടാക്കിയാലും അത് മോഡേൺ ആവും ഇനി ഇതിനെ മോഡേൺ നെക്ക് ലേറ്റസ്റ്റ് നെക്ക് നിങ്ങൾക്കാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം സാധാരണ നമ്മൾ ഈ പിക്ചറിൽ കണ്ട പോലെ പോലത്തെ നെക്കാണ് ഞാനിത് കാണിച്ചത് ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പൈപ്പിംഗ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്യാൻവാസ് വെച്ച് മറിച്ചിടാം ഇനി ഇതിനെ ലേറ്റസ്റ്റ് നെക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിത് കട്ട് ചെയ്തിരിക്കുന്ന അഞ്ചഞ്ച് നെക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതാ ഈ പാറ്റേൺ വെച്ച് കൊടുക്കാം നിങ്ങൾ കണ്ട് കാണും ലേറ്റസ്റ്റ് കുർത്തിയിലൊക്കെ വരുന്നത് കണ്ടോളൂ ലേറ്റസ്റ്റ് ആയല്ലോ ഇവിടെ കട്ട് വരുന്ന കുർത്തി കണ്ടിട്ടില്ലേ ഇതുപോലെ നെക്കിൽ റെഡിമെയ്ഡ് കുർത്തീസിനൊക്കെ കൂടുതൽ ഇതുപോലെയാണ് വരുന്നത് ഈ പാറ്റേൺ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാര്ക്ക് തയ്ക്കണമെങ്കിൽ ഈ പാച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ക്യാൻവാസിൽ മുറിച്ചിട്ട് പിന്നെ അത് മറിച്ചിടാം കട്ട് ചെയ്യരുത് കട്ട് ചെയ്യാണ്ട് തന്നെ മറിച്ചിടാം അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് എടുക്കാം എന്നിട്ട് നെക്ക് വീട്ടിൽ ഇവിടെ നിങ്ങൾ യൂജ്വലി എത്രയാണ് കൊടുക്കുന്നത് അത് ഇവിടെ ഇങ്ങനെ നിങ്ങൾ മറിക്കാം ഞാൻ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഈ ലെങ്ത് വന്നിട്ട് മുകളൊന്നും ഒരു അഞ്ചിഞ്ചേ കൊടുക്കാൻ പാടില്ല ഇതിലും കൂടുതൽ കൊടുത്താൽ എവിടെ ഇങ്ങനെ കാണും അഞ്ചിഞ്ചിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് റൗണ്ട് നെക്ക് വരച്ചെടുക്കാം റൗണ്ട് നെക്ക് വരച്ചെടുത്തതിന് ശേഷം താഴെ തൊട്ടൊരു ഒന്നേ കാലില്ലെങ്കിൽ നല്ല ഡീപ്പ് നിങ്ങൾ ടോട്ടൽ വന്നിട്ട് ആറ് ഇഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയുള്ള ഈ ഗ്യാപ്പ് നിങ്ങൾ മുറിച്ചോളൂ ഇപ്പം ഞാൻ ആറര ഇഞ്ച് ആയതുകൊണ്ട് അഞ്ചിഞ്ചിൻ്റെ മുകളിൽ കൊടുത്തു താഴെ വന്നിട്ട് അപ്പോൾ എനിക്ക് ഒന്നര ഇഞ്ചേ മിച്ചോളും ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാലിഞ്ച് നമ്മൾ ഈ ടേപ്പിൽ രണ്ട് പോയിൻറ് കാണുന്ന അത്ര ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിനെ ഇതിന് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം അത് ഇത്രേ ഉള്ളൂ ഈ നെക്ക് അപ്പം നിങ്ങൾക്ക് ഏതാ കൂട്ടുകാർക്ക് ഇത് തയ്ക്കണമെങ്കിൽ ഇത് തയ്ക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്ക്കാം ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലെ എക്സ്ട്രാ ഫാബ്രിക് ഒരിഞ്ചോ ആരോ മാറിക്കാം എന്നിട്ട് അത് ഇങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഇതിനെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ ഓക്കെ അപ്പം ഇന്ന് ഈ വീഡിയോയിൽ എല്ലാം കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് അതുപോലെ തന്നെ ആ മോഹിലെ കട്ടിങ് എങ്ങനെയാണ് നിങ്ങളുടെ അളവിനുസരിച്ച് ചെയ്യാവുള്ളതെന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്ത് കാണാം പല്ലവി ആൻഡ് വ്ലോഗാണ് ചാനൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള ഒരു വീഡിയോ ആയി കാണുന്നവരെ അപ്പോൾ ബൈ ടേക്ക് കെയർ